back to my channel. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളാണ്. അതായത് കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഏതെല്ലാം എന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് കൊല്ലവർഷം. കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളിൽ ആദ്യം നമ്മൾ പറയുന്നത് കൊല്ലവർഷം. അതായത് കേരളത്തിന്റെ ഔദ്യോഗിക കലണ്ടറാണ് കൊല്ലവർഷ കലണ്ടർ. കേരളത്തിന്റെ ഔദ്യോഗിക കലണ്ടർ ഏത് എന്ന് ചോദിച്ചാൽ കൊല്ലവർഷ കലണ്ടറാണ്. ഈ കൊല്ലവർഷ കലണ്ടർ ആരംഭിച്ച വ്യക്തി രാജശേഖര വർമ്മനാണ്. കൊല്ലവർഷ കലണ്ടർ ആരംഭിച്ച വ്യക്തി രാജശേഖര വർമ്മൻ. AD 825 ഏത് വർഷമാണ്? AD 825 കൊല്ലവർഷ കലണ്ടർ ആരംഭിച്ചത്. കൊല്ലവർഷ കലണ്ടറിലെ ആദ്യ മാസം ചിങ്ങമാണ്. കൊല്ലവർഷ കലണ്ടറിലെ അവസാന മാസം കർക്കിടകം. കൊല്ലവർഷ കലണ്ടർ കേരളത്തിന്റെ ഔദ്യോഗിക കലണ്ടറാണ്. ആരംഭിച്ച വ്യക്തി രാജശേഖര വർമ്മനാണ്. ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് AD 825. അതിലെ ആദ്യ മാസം ചിങ്ങമാണ്, അവസാന മാസം കർക്കിടകമാണ്. അടുത്തത് നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള ചിഹ്നങ്ങളിൽ പെടുന്നതാണ് തെങ്ങ്. അതായത് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. നോക്കുക, നമ്മുടെ കേരളത്തിന് കേരളം എന്ന പേര് ലഭിക്കുവാൻ തന്നെ കാരണമായിട്ടുള്ള വൃക്ഷം ഏത് എന്ന് ചോദിച്ചാൽ തെങ്ങാണ്. അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങാണ്. ആ തെങ്ങിന്റെ സയന്റിഫിക് നെയിം ആണ് കോക്കോസ് ന്യൂസിഫെറ. തെങ്ങിന്റെ സയന്റിഫിക് നെയിം എന്താണ്? കോക്കോസ് ന്യൂസിഫെറ. അപ്പൊ തെങ്ങിന്റെ സയന്റിഫിക് നെയിം കോക്കോസ് ന്യൂസിഫെറ. തെങ്ങിന്റെ ആയുസ് എന്ന് പറയുന്നത് 90 വർഷമാണ്. തെങ്ങിന്റെ ആയുസ് 90 വർഷമാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്നറിയപ്പെടുന്നത് തെങ്ങാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്നറിയപ്പെടുന്നത് തെങ്ങാണ്. ഹോർത്തൂസ് മലബാർ റെക്കസിൽ ആദ്യമായി പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങാണ്. ഹോർത്തൂസ് മലബാർ റെക്കസിൽ ആദ്യമായി പ്രതിപാദിക്കുന്ന സസ്യവും ഏത് തന്നെയാണ്? തെങ്ങാണ്. ഇനി കേരളം നാളികേര വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 2008. കേരളം നാളികേര വർഷമായിട്ട് ആചരിച്ച വർഷം ഏതാണ്? 2008. അതുപോലെ തന്നെ നാളികേര ദിനം സെപ്റ്റംബർ 2. നാളികേര ദിനം എന്താണ്? സെപ്റ്റംബർ 2. നാളികേര ദിനം സെപ്റ്റംബർ 2. ഗോവയുടെ സംസ്ഥാന വൃക്ഷം തെങ്ങാണ്. ഗോവയുടെ സംസ്ഥാന വൃക്ഷം ഏത് തന്നെയാണ്? തെങ്ങാണ്. അപ്പൊ ഗോവയുടെ സംസ്ഥാന വൃക്ഷം എന്ന് വിളിക്കപ്പെടുന്നത് ഏതാണ്? തെങ്ങാണ്. അതുപോലെ തന്നെ കോക്കനട്ട് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ത്രിപുരയാണ്. കോക്കനട്ട് ദ്വീപ് എവിടെ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിന് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ത്രിപുരയാണ്. അപ്പൊ കോക്കനട്ട് ദ്വീപ് ഏത് സംസ്ഥാനത്തിന് സ്ഥിതി ചെയ്യുന്നു? ത്രിപുരയിൽ സ്ഥിതി ചെയ്യുന്നു. എങ്കിൽ കോക്കനട്ട് പാലസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? കോക്കനട്ട് പാലസ് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലാണ്. കോക്കനട്ട് പാലസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ്. അപ്പൊ നോക്കുക, കേരളത്തിന്റെ ഔദ്യോഗിക കലണ്ടർ കൊല്ലവർഷം, കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം എന്ന് വിളിക്കപ്പെടുന്നത് തെങ്ങാണ്. അതുപോലെ തന്നെ ഇനി കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏത്? കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം, അല്ലെങ്കിൽ ഇളനീർ, അതും അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് വാട്ടർ ആണ്. കരിക്കിൻ വെള്ളം, ഇളനീർ, കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ ഇളനീറാണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കപ്പെടുന്നു ടെൻഡർ കോക്കനട്ട് വാട്ടർ. അപ്പൊ നോക്കുകയെ, കേരളത്തിന്റെ ഔദ്യോഗിക കലണ്ടർ കൊല്ലവർഷ കലണ്ടർ, കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്, കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം എന്ന് വിളിക്കപ്പെടുന്നത് കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ ഇളനീർ അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് വാട്ടർ ആണ്. ഇനി നോക്കുക, കോക്കനട്ട് പാലസ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസ് ആണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കണം, നമ്മുടെ തെങ്ങിന്റെ ആയുസ് എത്ര വർഷമാണ് എന്ന് ചോദിച്ചാൽ 90 വർഷമാണ്. ആ തെങ്ങിന്റെ സയന്റിഫിക് നെയിം ആണ് കോക്കോസ് ന്യൂസിഫെറ. ഏതെന്ന് പറയുക? കോക്കോസ് ന്യൂസിഫെറ. അതുപോലെ തന്നെ നമ്മുടെ ഹോർത്തൂസ് മലബാർ റെക്കസിൽ ആദ്യമായിട്ട് പ്രതിപാദിച്ച സസ്യം ഏത്, അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന സസ്യം ഏത് എന്ന് ചോദിച്ചാലും തെങ്ങാണ്.
കേരളം നാളികേര വർഷമാക്കിയിട്ട് ആചരിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 2008. അപ്പൊ ഒന്നുകൂടി തിരിച്ചു വന്നേ. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഔദ്യോഗിക ചിഹ്നങ്ങളിൽ ഒന്ന് കൊല്ലവർഷം കേരളത്തിന്റെ ഔദ്യോഗിക കലണ്ടറാണ്. സെക്കൻഡ് നമ്മൾ പഠിച്ചത് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. മൂന്നാമത് നമ്മൾ പഠിച്ചത് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം കരിക്കൻ വെള്ളമാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.